സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update. വാർത്തകൾ വ്യാജം, പിടിച്ചെടുത്ത പണം രേഖകളുള്ളത്. സഹോദയ പബ്ലിഷിംഗ് കമ്പനി രൂപതയുടെ എല്ലാ സ്കൂളുകളിലേക്കുമുള്ള നോട്ട് പുസ്തകങ്ങൾ അച്ചടിക്കുകയും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും അങ്ങനെ കൃത്യമായ റെസിറ്റ് നൽകി കളക്ട് ചെയ്ത പൈസ ഒരു സ്ഥലത്ത് ഒരുമിപ്പിച്ച് അതാത് പുസ്തക കമ്പനികൾക്ക് ബാങ്കിൽ നിക്ഷേപിച്ച് കൈമാറുന്നതിനായി ബാങ്ക് ഉദ്യോഗസ്ഥർ അവരുടെ കാർഡുമായി നിൽക്കുമ്പോഴാണ് പറഞ്ഞുവിട്ട പോലെ എൻഫോഴ്സ്മെന്റുകാർ സ്ഥലത്തെത്തുകയും ബാങ്കുകാർ ബാങ്കുകൾ അവരുടെ കാർഡുമായി പൈസ കൊണ്ടുപോകാനുള്ള ഓതറൈസേഷൻ ലെറ്റർ കാണിച്ചു കൊടുത്തിട്ട് പോലും അതൊന്നും ഗവനിക്കാതെ ആരൊക്കെയോ മുൻകൂട്ടി പറഞ്ഞുകൊടുത്ത അജണ്ട പ്രതാപുരയിൽ പ്രാവർത്തികമാക്കിയതുപോലെ എടുത്ത നടപടിയെക്കുറിച്ച് സഹോദയ കമ്പനി പോലീസിൽ പരാതി നൽകിയത്. കൃത്യമായി നികുതികൾ അടച്ച് ജി എസ് ടി നിയമങ്ങൾ എല്ലാം പാലിച്ച് കൃത്യമായി ഐ ടി ആർ ഫയൽ ചെയ്ത് നല്ല രീതിയിൽ നടത്തിവരുന്ന ഈ ക്രിസ്തീയ സ്ഥാപനത്തെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിൽ കാണുന്നത്. ഇതിനെപ്പോലും ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസുമായി ബന്ധിപ്പിക്കുന്നതും പൊലിപ്പിച്ച് പടച്ചുവിടുന്നതും മാധ്യമ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള മുഴുവൻ ജനങ്ങളും അഭിപ്രായപ്പെടുന്നു. കൃത്യമായ രേഖകളും നികുതി അടക്കമുള്ള എല്ലാ റെസിപ്റ്റുകളും ബാങ്കിന്റെ ഓതറൈസേഷൻ ലെറ്ററും ബാങ്ക് ഉദ്യോഗസ്ഥരും അവരുടെ വണ്ടിയും കാർഡും ഇതെല്ലാം അല്പം പോലും വകവയ്ക്കാതെ കോലാഹലം സൃഷ്ടിച്ചത് ഏത് ഗൂഢ സംഘമാണെങ്കിലും സത്യസന്ധമായ രേഖകളുടെ മുൻപിൽ അടിയറവ് പറയേണ്ടി വന്നു. കൃത്യമായ രേഖകൾ സമർപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ എല്ലാവരെയും വിട്ടയച്ചു. മല എലിയെ പ്രസവിച്ചു എന്നത് എലി മലയെ പ്രസവിച്ചു എന്നാക്കുന്ന വ്യത്യാസം കാണാൻ മാത്രം ഇന്ത്യയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പഞ്ചാബിലെയും കേരളത്തിലെയും ജനങ്ങൾക്ക് സാധിക്കുമെന്ന് പഞ്ചാബ് ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.